നമസ്കാരം. ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ നിരീക്ഷിക്കുന്നത് വാർഡ് നമ്പർ മാത്രം അറിയാവുന്ന സമയങ്ങളിൽ നമുക്കെങ്ങനെ നമ്മുടെ വാർഡിൻ്റെ പേര് കണ്ടെത്താൻ സാധിക്കും ഓൺലൈനായിട്ട് എന്നാണ് നമ്മളിവിടെ നിരീക്ഷിക്കുന്നത്. വാർഡിൻ്റെ പേര് എനിക്ക് അറിയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം നേരിട്ടത്. റേഷൻ കാർഡിൽ എനിക്ക് വാർഡിൻ്റെ നമ്പർ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ നമ്പർ വെച്ചിട്ട് വേണം എനിക്കിനി വാർഡിൻ്റെ പേര് കണ്ടെത്തേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഈ വീഡിയോ കാണുന്ന പല വ്യക്തികൾക്കും വാർഡിൻ്റെ പേര് കണ്ടെത്തേണ്ടത് പല സാഹചര്യങ്ങളിൽ വെച്ചായിരിക്കാം. അവരെല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റേഷൻ കാർഡിൽ എൻ്റെ വാർഡിൻ്റെ പേര് 3. അപ്പോൾ 3 എന്ന് പറയുന്ന വാർഡിൻ്റെ പേരാണ് എനിക്കറിയേണ്ടത്. പഞ്ചായത്ത് സെലക്ട് ചെയ്തപ്പോൾ ആ പഞ്ചായത്തിൽ വരുന്ന ഒരുപാട് വാർഡുകൾ എനിക്ക് കാണാൻ സാധിച്ചു. അതിൽ എൻ്റെ വാർഡിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ കുറച്ച് സൈറ്റുകൾ ഇന്ന് നിലവിലുണ്ട്. നമുക്ക് ആ സൈറ്റുകളിലേക്ക് പോകാം. ആ സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റിൽ നിന്ന് എങ്ങനെ നമ്മുടെ വാർഡ് തിരഞ്ഞെടുക്കാമെന്നാണ് നമ്മളിവിടെ നിരീക്ഷിക്കുന്നത്. അതിനായി ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് നിരീക്ഷിക്കുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈറ്റാണിത്. ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം ഗോ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മുൻപിൽ കേരളത്തിൽ നിലവിലുള്ള പഞ്ചായത്തുകളുടെ ലിസ്റ്റാണ് താഴെ വരുന്നത്. അതിൽ എല്ലവള്ളി എന്ന് പറയുന്ന പഞ്ചായത്താണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന പഞ്ചായത്തിൻ്റെ പേരുകളെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ABCD ക്രമത്തിലാണ്. അതുകൊണ്ട് എല്ലവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുൻപിൽ മറ്റൊരു പേജ് പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു ഭാഗത്ത് പ്രസിഡൻറ്റിൻ്റെ പേര്, വൈസ് പ്രസിഡൻറ്റിൻ്റെ പേര്, അതുപോലെ വാർഡുകളുടെ എണ്ണം, വാർഡിൻ്റെ പേര് എന്നിവിധ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ എൻ്റെ വാർഡ് നമ്പർ 3. അപ്പോൾ എൻ്റെ വാർഡിൻ്റെ പേര് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. കിഴക്കേത്തല എന്നാണ് വാർഡിൻ്റെ പേര് വരുന്നത്. ഇവിടെ കണ്ട വിവരങ്ങളെല്ലാം ഇപ്പോഴത്തെ കാര്യങ്ങളാണോ എന്ന ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട്, അതായത് അപ്ഡേറ്റഡ് കാര്യങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ട് മുതിർന്ന വ്യക്തികളോട് ഇവിടെ കണ്ട പ്രസിഡൻറ്റിൻ്റെ പേര് അതുപോലെ തന്നെ മെമ്പറുടെ പേര് ഇത് തന്നെയാണെന്ന് ചോദിച്ചാൽ മതി. അത് രണ്ടും ശരിയാണെങ്കിൽ വാർഡ് അത് തന്നെയാണെന്ന് ഉറപ്പിക്കാം. നിങ്ങൾക്കിതിൽ നിന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വലിയേറിയ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്.